മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബ്രസീലും അർജന്റീനയും ഒരേ ദിവസം കളിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ് ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ ദിവസത്തെ ഏറ്റവും വലിയ സവിശേഷത ലോകത്തിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ടീമുകൾ ആദ്യ ദിനം തന്നെ കളത്തിലിറങ്ങുമ്പോൾ ഖത്തർ ആവേശ ലഹരിയിലാണ് ദോഹയിൽ നിന്നും മനു മാടപ്പാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അങ്ങനെ ലോകകപ്പിന്റെ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം കളിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു മയക്കത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു തണുപ്പിലായിരുന്നു ഖത്തർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്ന് ഇടവേളയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ആവേശം അതിങ്ങനെ കൊട്ടിക്കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും കളി ഒരു ദിവസം നടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ആളുകൾ നിറഞ്ഞു കവിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ബ്രസീലിൻ്റെ ആരാധകരും അർജന്റീനയുടെ ആരാധകരും ഒരു ദിവസം ഈ ദോഹയിലേക്ക് വന്നിറങ്ങുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയും എത്രമാത്രം വലിയ ആൾക്കൂട്ടമായിരിക്കും ഇന്ന് ദോഹയിലേക്ക് ഒഴുകിയെത്തുക എന്നത് എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് ബ്രസീലിൻ്റെ മത്സരം ഒപ്പം തന്നെ ലുസൈലിലാണ് അർജന്റീനയുടെ മത്സരം ആദ്യം ബ്രസീലിൻ്റെയും ക്രൊയേഷ്യയുടെയും ക്വാർട്ടർ ഫൈനലാണ് നടക്കുന്നത് അതിനുശേഷം രണ്ടാമതാണ് അർജന്റീനയും നെതർലൻഡും തമ്മിലുള്ള പോരാട്ടം നടക്കുക ഏതായാലും മത്സരം ആവേശകരമാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം കാരണം എല്ലാവരും ഇന്ന് ഈ ക്വാർട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഈ കാർട്ടറിന് ശേഷം ഇവിടെ നിന്ന് ജയിച്ച് ബ്രസീലും അർജന്റീനയും സെമിയിൽ ഏറ്റുമുട്ടുമോ എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഏറ്റവും മികച്ച രണ്ട് മത്സരങ്ങളോടെ ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് ടീമുകൾ ഇറങ്ങുന്ന മത്സരത്തോടെ തുടക്കമാകുമ്പോൾ ആവേശം ഒരു സംശയവും വേണ്ട ദോഹ ഈ ലോകകപ്പിൽ ഇതുവരെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രീതിയിലേക്കായിരിക്കും ഇന്നത്തെ ഒരു ആവേശം പോവുക അത്രമാത്രം വലിയ ആരാധകരായിരിക്കും ആരാധക കൂട്ടമായിരിക്കും ഇന്നിങ്ങോട്ടേക്ക് ഒഴുകിയെത്തുക ഇപ്പോൾ ദോഹയിൽ നിന്ന് മനു മാടപ്പാട്ടിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത് മുഹമ്മദിൻ്റെ പ്രവചനം ഒരൊറ്റ ഗോളിന് ക്രൊയേഷ്യ മാരകമാണ് ബ്രസീലിനെ തോൽപ്പിക്കുമെന്നാണ് മുഹമ്മദിൻ്റെ പ്രവചനം നിൽക്കുന്നത് ക്രൊയേഷ്യ കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയ പോരാട്ടം പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ടീം തന്നെയാണ് നിശ്ചയമായും ആ ആ ക്വാർട്ടർ മത്സരം വളരെ ആവേശകരമായിരിക്കും ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനിയുള്ള മത്സരങ്ങളെന്നാണ് രജീഷിൻ്റെ കണ്ടെത്തൽ പൂരങ്ങളുടെ പൂരമാകും ഇനി വരാൻ പോകുന്ന ആ ദിവസമാണിന്ന് എന്നാണ് പറഞ്ഞത് രജീഷ് ഒരു അർജൻറ്റീനൻ ആരാധകനാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കട്ടെ കൈരളി വാർത്താ സംഘത്തിനും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നല്ല വാർത്തകൾ കൂടുതൽ സജീവമായി വേഗത്തിലെത്തിക്കാനാവട്ടെ എന്ന് പ്രേക്ഷകരുടെ ആശംസകൾ വരുന്നുണ്ട് സെമിയിൽ അർജൻറ്റീനയും ബ്രസീലും ഏറ്റുമുട്ടിയാൽ കോപ്പയിലെ സ്ഥിതി ആയിരിക്കും എന്നാണ് വീണ്ടും അർജൻറ്റീനൻ ആരാധകരുടെ ഒരു 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 പ്രവചനമൊക്കെ അങ്ങനെ കിടക്കുന്നു അതെന്തായാലും കളിയുടെ റിസൾട്ട് വരട്ടെ കാരണം ഒട്ടേറെ ആളുകൾ ബ്രസീൽ ആരാധകരായിട്ടുണ്ട് അർജന്റീന ആരാധകരായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് അത് ആവർത്തിച്ച് പറയേണ്ടതായി വരും ക്വാർട്ടർ മത്സരങ്ങൾ തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം അർജന്റീനയും ബ്രസീലും ഇറങ്ങുമ്പോൾ ആരാധകർക്ക് പേറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരം പ്രവചനങ്ങളും ഇത്തരം വെല്ലുവിളികളും അല്ലെങ്കിൽ ബ്രസീൽ തോൽക്കും ക്രൊയേഷ്യ ജയിക്കും അല്ലെങ്കിൽ അർജൻറ്റീന ജയിക്കും അല്ലെങ്കിൽ കോപ്പയുടെ ഒരു ഫൈനൽ അനുഭവമായിരിക്കും സെമിയിൽ കാണാൻ പോകുന്ന തരം നിരീക്ഷണങ്ങളൊക്കെ ഒക്കെ വരും അപ്പോ ബ്രസീൽ ക്രൊയേഷ്യ നേരിടുമ്പോൾ അർജന്റീനയ്ക്ക് നെതർലൻഡ് ആണ് എതിരാളികൾ ക്വാർട്ടർ കടന്ന് ബ്രസീൽ അർജന്റീന സ്വപ്ന സെമി ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ലോകം കാത്തിരിക്കുന്ന ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയാണ് ഇനി എട്ടു ടീമുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വെറും മൂന്ന് മത്സരങ്ങൾക്കപ്പുറം ലോക കായിക വേദിയിലെ ഏറ്റവും മനോഹരമായ കിരീടം അവരെ കാത്തിരിക്കുന്നു ക്വാർട്ടറിന്റെ ആദ്യ ദിനം തന്നെ ബ്രസീലും അർജന്റീനയും കളത്തിലിറങ്ങുമ്പോൾ ആരാധകർ ആവേശത്തിലും അതിലേറെ ആകാംക്ഷയിലുമാണ് ഒരു ബ്രസീൽ അർജന്റീന സെമി ഫൈനൽ എന്ന കാത്തിരിപ്പാണ് ബ്രസീൽ ക്രൊയേഷ്യ നേരിടുന്നതോടെയാണ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം പ്രീ ക്വാർട്ടറിൽ ദക്ഷിണ കൊറിയെ നിലം പരിശാക്കിയെത്തുന്ന മഞ്ഞപ്പട മിന്നും ഫോമിലാണ് പരിക്കുകളും ആശങ്കകളും ഒക്കെ മാറി അവർ ഫുൾ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു മറുവശത്ത് ക്രൊയേഷ്യ ജപ്പാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് ക്വാർട്ടറിലേക്ക് എത്തുന്നത് ഡൊമിനിക് ലിവാക്കോവിച്ച് എന്ന ഗോൾ കീപ്പറുടെ കൈക്കരുത്താണ് ക്രൊയേഷ്യെ ക്വാർട്ടറിലേക്ക് വഴി നടത്തിച്ചത് ജപ്പാനെതിരെ മൂന്ന് പെനാൽറ്റികളാണ് ലിവാക്കോവിച്ച് രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളാണെങ്കിലും അതിനൊത്ത പ്രകടനം ഇതുവരെ ക്രൊയേഷ്യയിൽ നിന്നുണ്ടായിട്ടില്ല അർജന്റീന ഹോളണ്ട് പോരാട്ടം നടക്കുന്ന ലുസലിലെ ബോൾവാഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മെസ്സിക്കു ലോകകപ്പ് എന്ന അർജന്റീനയുടെ സ്വപ്നത്തിന് ഓറഞ്ച് പട വില എല്ലാ ലോകകപ്പിലെയും പോലെ ഖത്തറിലും അർജന്റീന ഹോട്ട് ഫേവറിറ്റുകൾ തന്നെ പക്ഷേ ഇത്തവണ മെസ്സിക്കായൊരു ലോക കിരീടം അതിലും വലിയൊരു സ്വപ്നം ഇപ്പോൾ ലോകത്ത് അർജന്റീനയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഉണ്ടാകില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ കടുപ്പമേറിയ വഴികൾ പിന്നിട്ടാണ് അർജന്റീന ക്വാർട്ടറിലേക്ക് വരുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും മനോഹരമായ ഫുട്ബോൾ പുറത്തെടുത്ത ഒന്നാണ് ഹോളണ്ട് യുവത്വത്തിൻ്റെയും പരിചയസമ്പത്തിൻ്റെയും കരുത്തിൽ മധുരമൂറുന്ന ഓറഞ്ച് പോലെ അവർ ഫുട്ബോൾ പ്രേമികളെ സന്തോഷിപ്പിക്കുന്നു അമേരിക്കയെ പറത്തിയാണ് ഹോളണ്ട് ക്വാർട്ടറിലേക്ക് എത്തുന്നത് അവസാന നാലിലെ ആദ്യ രണ്ട് ടീമുകളെ ഇന്നറിയാം അർജന്റീന ബ്രസീൽ സെമി ഉണ്ടാകുമോ എന്നതാണ് മില്യൺ ഡോളർ ചോദ്യം ഏതായാലും ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഷി ജമാലുദ്ദീനൊപ്പം മനുമാടപ്പാട്ട് കൈരളി ന്യൂസ്